ദൈവം അനന്ത സ്നേഹമാണ്. ഒന്ന് യോഹന്നാൻ 1:8, പിതാവായ ദൈവം അനന്ത സ്നേഹമാണ്, പുത്രനായ ദൈവം അനന്ത സ്നേഹമാണ്, പരിശുദ്ധാത്മാവായ ദൈവം അനന്ത സ്നേഹമാണ്. ത്രിയേക ദൈവം അനന്ത സ്നേഹമാണ്. ജർമിയ പ്രവചനം 31:3, അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു, നിന്നോടുള്ള എന്റെ സ്നേഹം ശാശ്വതമാണ്, പിൻവലിക്കപ്പെടാവുന്നതല്ല. എന്തുകൊണ്ടാണ് ദൈവം അത്ഭുത രോഗശാന്തി നൽകുന്നത്? ഒന്ന്, ദൈവം അനന്ത സ്നേഹമാകുന്നതുകൊണ്ട്, നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട്. അപ്പോ ഒരു ചോദ്യം ചോദിക്കാം, വേണമെങ്കിൽ ഈ രോഗമില്ലാതെ നമ്മളെ അങ്ങ് കാക്കാൻ പാടില്ലായിരുന്നോ? സമൃദ്ധി നൽകുമ്പോൾ വളരെ പേര് ദൈവത്തെ മറക്കുന്ന അനുഭവമാണ് ആദി മാതാപിതാക്കന്മാർ തൊട്ടുള്ള അനുഭവം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പരിപൂർണതയിലാണ് സൃഷ്ടിച്ചത്, ഒരു കുറവുമില്ലാതെ. ഉൽപ്പത്തിയുടെ പുസ്തകം 1:26-28, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഉൽപ്പത്തി 1:26-28. ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരു ചോദ്യം, ദൈവത്തിന്റെ സാദൃശ്യം എന്താണ്? ആരാണ്? പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും പരിശുദ്ധ ത്രിത്വത്തിന്റെ ആകത്തുകയാണ് യേശുക്രിസ്തു. ദൈവത്വത്തിന്റെ പൂർണത മുഴുവൻ യേശുവിൽ പദാർത്ഥ രൂപത്തിൽ, മനുഷ്യരൂപത്തിൽ വസിക്കുന്നു എന്ന് കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 2:9. യേശുക്രിസ്തു തന്നെ കുറിച്ച് തന്നെ വെളിപാടിന്റെ പുസ്തകം 1:17-18 പറയുന്നു, ഞാൻ ആദിയും അന്തവുമാകുന്നു. യേശുക്രിസ്തുവിന്റെ പ്രായം എത്രയാന്ന് ചോദിച്ചാൽ എന്നാ പറയും? അനാദി മുതൽ അനന്തത വരെയാണ് യേശുവിന്റെ പ്രായം. അനാദി മുതൽ അനന്തത വരെയാണ്. വെളിപാട് 1:17-18 പറയാണ്, ഞാൻ ആദിയും അന്തവുമാകുന്നു, മരിച്ചവനെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രാജകുമാരി, ഒരു മന്ത്രിയുടെ ഭാര്യ, രാജ്യം മുഴുവൻ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സൽപ്പേര് സമ്പാദിച്ച ഒരു സ്ത്രീ, ഒരു വേള അവളുടെ ഭർത്താവ് അവളോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമില്ല, നിന്നെ വേണ്ട. അതൊരു ഷോക്കായിരുന്നു, ജീവിതം തകർന്നു പോകുന്ന അനുഭവം. എങ്കിലും സ്വത്തും വലിയ കൊട്ടാരം പോലെയുള്ള വീടുകളും ഒക്കെ അവൾക്കുണ്ടായിരുന്നു. അവൾ അവിടെ ഒളിച്ച് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ മിഷനറിമാരിൽ കൂടെ അവൾക്കൊരു ബൈബിള് കിട്ടി. അവള് കഠിന ദുഃഖ തകർച്ചയിൽ ബൈബിള്, പുതിയ നിയമം വായിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഒരു വാചകം വായിച്ചപ്പോൾ ബൈബിൾ അവളുടെ കയ്യിൽ താഴോട്ട് വീണു. വെളിപാട് 3:20, ഇതാ ഹൃദയ കവാടത്തിൽ നിന്ന് ഞാൻ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തു പ്രവേശിക്കുകയും കൂടെ വസിച്ചൊന്നിച്ചു ഭക്ഷണം കഴിക്കുകയും ചെയ്യും. പെട്ടെന്ന് അവൾ ഓർത്തു, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവളൊരു സ്വപ്നം കണ്ടു. യേശുക്രിസ്തു അവളുടെ മുറിയിലേക്ക് കടന്നു വന്ന് അവളുടെ അടുത്ത് ഒരു കസേരയിൽ ഇരിക്കുന്നു, അവളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവൾ കണ്ട സ്വപ്നമാണ്. കാര്യം മനസ്സിലായില്ല. അപ്പോഴാണ് വെളിപാട് 3:20 വായിച്ചപ്പോൾ
പെട്ടെന്ന് ഒരു അഭിഷേകം അവളിലേക്ക് വന്ന് ബൈബിൾ അവളുടെ കയ്യിൽ താഴെ പോയി. ഇതാ നേരത്തെ കണ്ട സ്വപ്നം വചനരൂപത്തിൽ എഴുതിയിരിക്കുന്നു. വീണ്ടും അവൾ കണ്ണടച്ചു കഴിഞ്ഞപ്പോ ദർശനം കണ്ടു അത്രേ. വീണ്ടും അതേ ദർശനം, യേശു ക്രിസ്തു അവളുടെ മുറിയിൽ വന്ന് അവളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. എന്തു ഭക്ഷണമാണ്? ദൈവവചനം വെളിപ്പെടുത്തി കൊടുക്കുന്നു. വചനമാകുന്ന അപ്പം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏതാനും നാളുകൾക്കുള്ളിൽ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം യേശുവിനെ സാക്ഷ്യപ്പെടുത്തി പ്രസംഗിക്കുന്നവളായി അവൾ മാറി. പരിശുദ്ധാത്മാവ് അവളിൽ വന്ന് നിറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അവൾ വായിച്ചപ്പോൾ ഇതുപോലെ വീണ്ടും ദൈവസ്പർശനം അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ടവളല്ലാത്തവളെ ഞാൻ പ്രിയപ്പെട്ടവളെന്ന് വിളിക്കും. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്ന് ഞാൻ വിളിക്കും. വചനം ഹൃദയത്തിലേക്ക് തറഞ്ഞു കയറുന്ന അനുഭവം, വചനം ഹൃദയത്തിൽ വന്ന് വസിക്കുന്ന അനുഭവം. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്ന് ഞാൻ വിളിക്കും. പ്രിയപ്പെട്ടവളല്ലാത്തവളെ പ്രിയപ്പെട്ടവളെന്ന് ഞാൻ വിളിക്കും. വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തിന്റെ ദാനം, വിശ്വാസത്തിന്റെ ഉണർവ്, പ്രത്യാശയുടെ നിറവ് ലഭിക്കുകയാണ്. നമ്മളിൽ പലരും പല രീതിയിൽ രോഗികളായിരിക്കാനിടയുണ്ട്. ശരീരത്തിന്, മനസ്സിന്, വ്യക്തിബന്ധങ്ങൾക്കെല്ലാം മുറിവേറ്റവരായിരിക്കാനിടയുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? തങ്ങളുടെ സഹനങ്ങളെ ഓർത്ത് ആവലാതിപ്പെട്ട്, സങ്കടപ്പെട്ട്, നിരാശപ്പെട്ട് പിശാചിനടിമയാകാൻ വേണ്ടിയല്ല. പിന്നെയോ, എൻ്റെ ഇപ്പോഴത്തെ സഹനം ദൈവം അറിയാത്ത സഹനമല്ല. അനന്ത സ്നേഹമായ, അനന്ത നന്മയായ ദൈവം അറിയുന്ന സഹനമാണ്. എങ്കിൽ അതേതോ ഉപരി നന്മയ്ക്കു വേണ്ടിയാണ്. എന്താണ് ആ ഉപരി നന്മ? ജെറമിയാ പ്രവചനം 29:11-14 എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല, പിന്നെയോ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അപകർഷതയ്ക്കും ആകുലതയ്ക്കും ഭയത്തിനും തുടരെ തുടരെയുള്ള ദുഃഖത്തിനും ഒക്കെ അടിമയായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ കുറിച്ച് തന്നെ എനിക്ക് മതിപ്പില്ലായിരുന്നു, എനിക്ക് കഴിവില്ല, ഒന്നിനും കൊള്ളുകയില്ല, മറ്റുള്ളവരെന്നേക്കാൾ മെച്ചമാണ്. ഇങ്ങനെയുള്ള നുണകൾ നിരന്തരമായി സാത്താൻ എന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനാൽ തുടർച്ചയായിട്ട് ആ നുണ കേട്ട് ഞാൻ ദുഃഖത്തിന് അടിമയായി. എന്നാൽ വചനം പറയുന്നു, യെശയ്യാ 43:4, നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും ശ്രേഷ്ഠനുമാണ്. നിനക്കു പകരം ഞാൻ എത്തിയോപ്യയും ഈജിപ്തും സേബായും ഞാൻ മറുവിലയായി നൽകും. കെനിയായിൽ നിന്ന് ഞങ്ങളുടെ ഒരു വിൻസെൻഷ്യൻ അച്ഛൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു, അച്ഛാ നമ്മുടെ രണ്ട് ധ്യാന മന്ദിരത്തിലും കൊള്ളക്കാർ കയറാറില്ല. ഗേറ്റ് തുറന്നു കിടന്നാലും അതിന് കാരണമുണ്ട്. നമ്മൾ പകൽ സമയത്ത് യേശുവിനെ പ്രസംഗിക്കുന്ന ആ വചനം ഈ അന്തരീക്ഷത്തിലൊക്കെ തങ്ങി നിൽക്കുന്നത് കാരണം സാത്താൻ അകത്ത് കടക്കാൻ പറ്റുകയില്ല. വചനം ചിലർ ശാലോം ടിവിയും ഗുഡ്നസ് ടിവിയൊക്കെ പകലെ മുഴുവൻ മുറിയിൽ ഓൺ ചെയ്തിട്ടേക്കും, അവിടെ കിടന്ന് പ്രസംഗിക്കും. അത് അന്തരീക്ഷത്തെ വിശദീകരിക്കും. അവിടെ ആളില്ലെങ്കിലും ആ പ്രസംഗവും ഗാനവും അവിടെ നടക്കും. ഒരു കുടുംബ വിശുദ്ധീകരണം നടക്കും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. ഈ അച്ഛൻ പറയുകയാണ്, നമ്മുടെ ധ്യാന മന്ദിരത്തിൽ കള്ളന്മാരും കൊള്ളക്കാരും കയറാറില്ല, എന്നാൽ ചുറ്റുമുള്ള വീടുകളിലെല്ലാം അവർ ചെല്ലാറുണ്ട്. വലിയ ആയുധവുമായിട്ടാണ് അവർ ചെല്ലുക. സഹായിക്കാൻ
പോലീസുകാരും കൂടെയുണ്ട്. കൊള്ളയടിക്കുന്നതിന്റെ ഒരു പങ്ക് അവർക്ക് കിട്ടിയാൽ മതി. കൊലപാതകവും നടക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് കഠിനമായ പ്രതിസന്ധിയെ നേരിടേണ്ടി വരുന്നു. എന്ത് ചെയ്യണം? എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും? 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ പ്രവചനം ഫോണിൽ കൂടി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു ജോൺ കറ്റാട്ടച്ചനോട്. നമ്മള് 5ഓ 10ഓ കൊള്ളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു 50,000 പേർക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ. തൊട്ടടുത്തുള്ളവരില്ല, ആ ദേശത്തുള്ള എല്ലാ കുറ്റവാളികളെയും അതുപോലെ കൊലപാതകം ചെയ്യുന്നവരെയും കൊള്ളക്കാരെയും ഉൾപ്പെടുത്തി ഒരു 50,000 പേരെ യേശുവിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ഓരോരുത്തരും എല്ലാവരെയും ശിരസ് മുതൽ കാൽപാദം വരെ കഴുകണമേ. തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവമക്കളാക്കണമേ, പ്രേക്ഷിതരാക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഫോണിൽ കൂടി പറയുന്നതും സാത്താന് കേൾക്കാം, വാഗുണ്ടു പറയുന്നത് സാത്താന് കേൾക്കാം. മനസ്സിൽ ചിന്തിക്കുന്നതോ പറയുന്നതോ ദൈവത്തിനെ കേൾക്കാൻ പറ്റുള്ളൂ. സാത്താൻ ഇത് കേട്ടാൽ എന്തു മനസ്സിലാകും? ഈ തിരുരക്തം അവന്റെ തലയിലോട്ട് വരാൻ പോകുന്നവനും മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തിരുരക്തം പൈശാചിക പീഡയുള്ള വ്യക്തികളിലേക്ക് കടന്നു ചെല്ലും. 3 ആഴ്ചയ്ക്കുള്ളിൽ ജോൺ കറ്റാട്ടച്ചൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇപ്പോ അങ്ങനെ ഒരു പ്രശ്നം ഈ പ്രദേശത്ത് കേട്ട് കേൾവി പോലുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ തിരുരക്തം ആ കൊള്ളക്കാരിലേക്കെല്ലാം ചെന്നതാവാം. ഫോണിൽ കൂടെ പറയുന്നത് അവൻ കേട്ട് ഭയപ്പെട്ട് പിന്മാറിയതാകാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊള്ളക്കാരെ കൊലയാളികളും കൊള്ളക്കാരുമാക്കി മാറ്റുന്നത് അവരുടെ അകത്ത് കയറുന്ന സാത്താനാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ എങ്ങനെയെങ്കിലും ഒരു പാപത്തിലൂടെ ഒരു വ്യക്തിയിൽ കയറിക്കൂടിയാൽ എപ്പോഴും ആ വ്യക്തിയുടെ തലയിൽ നുണയും വഞ്ചനയും തിന്മയും കുത്തിവെച്ചുകൊണ്ടിരിക്കും. വ്യഭിചാര ചിന്ത, കൊലപാതക ചിന്ത, കൊള്ളയടിക്കണം എന്നുള്ള ചിന്ത, കളവ് ചെയ്യണമെന്നുള്ള ചിന്ത കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ബലാത്സംഗത്തിന്റെയും വ്യഭിചാരത്തിന്റെയും കൊലപാതകത്തിന്റെയും സൂത്രധാൽമുഖത്തിയുടെയും സൂത്രധാരകൻ സാത്താനാണ്. അതിന് നിയമം ഉണ്ടാക്കിയാലൊന്നും ആ സാത്താനെ പിടികൂടാൻ പറ്റുകയില്ല. വിശ്വാസികളായ നമുക്കേ പറ്റൂ. 1, ചുറ്റുമുള്ള ഇതുപോലെ തിന്മ ചെയ്യുന്ന 10,000 മേൽ പിതാവേ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ യേശുവിന്റെ അനന്തമായ യോഗ്യതയിൽ കരുണയായിരിക്കണമേ. 24 മണിക്കൂർ ഉള്ളതില് ഒരു 4 മണിക്കൂറൊക്കെ വചനം പഠിക്കാനും വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിക്കാനും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അനേകായിരങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാം നമ്മൾ സമയം മാറ്റിവെക്കണം. 10ൽ 1 സമയം എന്ന് പറയും, 0.5. 24 മണിക്കൂറിന്റെ 10ൽ 1 പറഞ്ഞ 2.5 മണിക്കൂർ. 1 10ൽ 1 ആക്കണ്ട, 2 10ൽ 1 ഇരുന്നോട്ടെ ഞാൻ പറയുന്നു. 2.5 മണിക്കൂർ അത് പ്രായപൂർത്തിയായവരുടെ കാര്യമായി പറയുന്നു. 8 മണിക്കൂർ ജോലി ചെയ്യാൻ, 8 മണിക്കൂർ ഉറങ്ങാൻ തിന്നാൻ വിശ്രമിക്കാൻ, 8 മണിക്കൂർ കർത്താവിന് എന്നൊരു ഫോർമുല സെയിന്റ് ബെനഡിക്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതിന്റെ പകുതി അപ്പൊ ഞാൻ പറയുന്നു, കുറച്ച് ദിവസം കൂടെ സമയം കൂട്ടിയെടുക്കണം. കൊച്ചുകുട്ടികളെ കുറിച്ചല്ല, മുതിർന്നവരെ കുറിച്ച് ഞാൻ പറയുകയാണ്. കൂടുതൽ സമയം ബൈബിൾ വായന മാത്രം വരാ, നല്ല അതുപോലുള്ള പുസ്തകങ്ങൾ ഈ കാലഘട്ടത്തിലുള്ള ദർശന പുസ്തകങ്ങളുണ്ട്. മരിയ വോൾത്തോർത്തയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകം 1000 പേജില് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിന്റെ ജീവിതം പ്രബോധനങ്ങളൊക്കെ സുവിശേഷത്തിലുള്ളതിന്റെ 100-200 മടങ്ങായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 100 കൊല്ലത്തിലുള്ളിൽ എഴുതപ്പെട്ട പ്രവചന പുസ്തകങ്ങളാണിത്, ദൈവമനുഷ്യന്റെ സ്നേഹഗീത. യേശു ചെയ്ത അത്ഭുതങ്ങള് 1000കണക്കിന് പുതിയതായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നു പ്രബോധനങ്ങള്. അപ്പൊ ആ സ്പിരിച്വൽ റീഡിങ്, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് പല വിധത്തിലുള്ള തകർച്ചകൾ ഉണ്ടാകും. അതിന്റെ കാരണം അവനാണ്, അവളാണ്, അപ്പനാണ്, അമ്മയാണ്, കുട്ടിക്കാലത്ത് വേണ്ടത്ര നോക്കാത്തതാണ് എന്നൊക്കെ കുറ്റം എത്തിച്ചുകൊണ്ടിരിക്കാൻ സാത്താൻ പ്രേരിപ്പിക്കും.
നമുക്ക് ഏതെങ്കിലും തകർത്തിലുള്ള തകർച്ചയുണ്ടെങ്കിൽ ദൈവം പറയുന്നത് ഇതാണ്, മുറിവേൽപ്പിക്കുന്നതും വച്ചു കെട്ടുന്നതും ഞാൻ തന്നെ. എന്തിനാണ് നല്ലവനായ സർവശക്തനായ അനന്ത സ്നേഹമായ ദൈവം നമ്മുടെ ജീവിതത്തില് തകർച്ചകളും പരാജയങ്ങളും കുരിശുകളും സഹനങ്ങളും അനുവദിക്കുന്നത്? അപ്പസ്തോല പ്രവർത്തനം 17:27. ഇത് ഒരുപക്ഷെ മനുഷ്യർ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ്. യുദ്ധത്തിൽ പരിക്കേറ്റ് കാലൊടിഞ്ഞ് ആശുപത്രിയിൽ കഴിഞ്ഞ കാലത്ത് ഇഗ്നേഷ്യസ് ലോയോള എന്ന പട്ടാളക്കാരൻ എന്തെങ്കിലും പുസ്തകം വായിക്കാൻ ചോദിച്ചു. സിനിമ മാസികയാണ് ഉദ്ദേശിച്ചെങ്കിലും കിട്ടിയത് ബൈബിളും വിശുദ്ധന്മാരുടെ ജീവചരിത്രവും. അത് വായിച്ച് ആ പട്ടാളക്കാരൻ മനസാന്തരപ്പെട്ടു, ഇനി രാജാവിന്റെ പടയാളിയായി ഞാൻ കഴിയുകയില്ല, രാജാക്കന്മാരുടെ രാജാവായ യേശുവിന്റെ പടയാളിയാകും. അദ്ദേഹമാണ് വിശ്രുതമായ ലോകം മുഴുവൻ വ്യാപിച്ച ഈശോ സഭ, സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ സന്യാസ സഭയിൽപ്പെട്ട ആളാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ, ഫ്രാൻസിസ് സേവിയർ, സെയിന്റ് ഫ്രാൻസിസ് സേവിയർ. അനേകം വിശുദ്ധര്, അനേകം മിഷണറിമാര്, അനേകായിരം പേര് അദ്ദേഹത്തിന്റെ സന്യാസ സഭയിൽ ചേർന്ന ആളാണ്. അദ്ദേഹം തൻ്റെ ലക്ഷ്യമായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുത്തു, ആത് മയോരം ഗ്ലോറിയാം ദേയി, ഞാൻ ഇനി ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിന് വേണ്ടിയായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തകർച്ചകൾ അനുവദിക്കുന്നത് ഉപരി നന്മയ്ക്ക് വേണ്ടി മാറ്റാൻ വേണ്ടിയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കു വേണ്ടി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ. ഇത് പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായിട്ട് എഴുതുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഈശോയുടെ കുരിശുമരണം നിൽക്കുന്നുണ്ട്. പിതാവായ ദൈവം തൻ്റെ ഏകപുത്രന്, പാപം ഇല്ലാത്തവനായ യേശുവിനെ ഒരു പാപപിണ്ഡമാക്കി മാറ്റി കുരിശിൽ തറച്ചു. കുരിശുമരണം അനുവദിച്ചത് എന്തുകൊണ്ട്? ദുഃഖവള്ളിക്ക് ശേഷം ഉയർപ്പുഞായർ നൽകാനുള്ള പദ്ധതി. മരിച്ചുയർത്ത കർത്താവ് ഒരേ സമയത്ത് 220 കോടി വിശ്വാസികളുടെ ഉള്ളിലുണ്ട്. 220 കോടി വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലേക്ക് അവിടുന്ന് കടന്നു വരും. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. മത്തായി 28:20, ഇതാ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയുണ്ടായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മത്തായി 18:20, രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ എപ്പോൾ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയാൽ, ആ വിശ്വാസം ഏറ്റുപറഞ്ഞാൽ ഞാൻ അവരുടെ മധ്യത്തിലേക്ക് വരും. സങ്കീർത്തനം 145:18, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും കർത്താവ് സമീപസ്ഥനാണ്, യേശുവേ എന്ന് വിളിച്ചാൽ. ഒരിക്കല് ഒരു കന്യാസ്ത്രീ ബോധം കെട്ട് കുറെ ദിവസം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ നമ്മുടെ ധ്യാനമന്ദിരത്തില് ശുശ്രൂഷ ചെയ്യുന്ന മേരി പൈനാടത്ത് ആ കന്യാസ്ത്രീയെ കാണാനായിട്ട് ചെന്നു. അവരിങ്ങനെ ബോധം കെട്ട് കിടക്കാന്ന് തുടങ്ങിയിട്ട് 4 കുറയായി. മേരി പൈനാടത്ത് മേരി ടീച്ചറിന്റെ ഉള്ളില് ആരോ എന്തോ പറയുന്നത് പോലെ തോന്നി. മേരി ടീച്ചറ് ആ സിസ്റ്ററിനെ പേര് ചൊല്ലി വിളിച്ചു, ഈശോയുടെ നാമത്തിൽ
തെക്കളാമ്മേ കണ്ണു തുറക്കാൻ പറഞ്ഞു. കണ്ണു തുറന്നു. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതുപോലെ പറഞ്ഞത് കൊണ്ടാ, ചുമ്മാ ഊഹപടിയല്ല. ആത്മാവിന്റെ പ്രേരണയിൽ ഇങ്ങനെ പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ തെക്കളാമ്മയെ കണ്ണു തുറക്ക്. കണ്ണു തുറന്നു, ബോധം കിട്ടി. അപ്പോൾ ഒരു പുതിയ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലായിരിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പ്രാർത്ഥിക്കണം, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് യേശുവിന്റെ നാമത്തിലാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലാണ്. ഹല്ലേലൂയ. ലാസർ മരിച്ചിട്ട് നാലാം ദിവസം, മരിക്കുന്നതിന് മുമ്പ് ലാസറിന്റെ പെങ്ങന്മാര് മർത്തായും മറിയും കുതിരപ്പുറത്ത് ആളെ വിട്ടു യേശു ഉള്ള സ്ഥലത്തേക്ക്. നീ സ്നേഹിക്കുന്നവൻ രോഗിയാണ്, എങ്ങനെയെങ്കിലും വളരെ വേഗം വരണം. ഈശോ പോയില്ല. എന്നാൽ നാലാം ദിവസം പറഞ്ഞു, ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോവുകയാണ്. അപ്പൊ തോമസ് പറഞ്ഞു, നമുക്കും പോയി അവനോടുകൂടി മരിക്കാം. ആ പോക്ക് ലാസറിനെ സംസ്കരിച്ചു കഴിഞ്ഞിരുന്നു. അവിടെയുള്ള പ്രീശന്മാരും നേതാക്കന്മാരും ഒക്കെ വിചാരിച്ചു യേശു ചെല്ലും, കാരണം യേശുവിന്റെ വലിയ സ്നേഹിതനായിരുന്നു. യേശു ചെന്നില്ല. ഈശോ ചെന്നപ്പോഴോ അവിടെ വലിയ ഒരു കൂട്ടം ഇങ്ങനെ റോന്തിയിരുന്നുണ്ടായിരുന്നു. ഈശോ വരും, ഉയർപ്പിക്കാൻ ഇടയുണ്ട് എന്ന് ഭയം അവർക്കുണ്ടായിരുന്നു, യേശുവിന്റെ ശത്രുക്കൾക്ക്. ഈശോ മർത്തായയോടും മറിയത്തോടും പറഞ്ഞു, നമുക്ക് ശവകുടീരത്തിലേക്ക് പോകാം. ശവകുടീരത്തിൽ ചെന്നപ്പോൾ ഈശോ പറഞ്ഞു, അവനെ അടക്കിയിരിക്കുന്ന കല്ലറയുടെ വലിയ കല്ല് മാറ്റുക. അപ്പോൾ അവർ തടഞ്ഞു, ഇപ്പോൾ നാലാം ദിവസമാണ്, ദുർഗന്ധമുണ്ടാകും. ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. അവർ കല്ലെടുത്തു മാറ്റി. ഈശോ പിതാവിന് നന്ദി പറഞ്ഞു, ഇതുവരെയുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടു, നന്ദി പറയുന്നു. ഇപ്പോൾ ഈ നിൽക്കുന്ന എല്ലാവരും വിശ്വസിക്കേണ്ടതിനായിട്ട് ലാസറേ പുറത്തു വരിക. മരിച്ച ലാസറിന്റെ ആത്മാവ് തിരിച്ചു വന്ന് ശരീരത്തിൽ പ്രവേശിച്ചു. ലാസർ ജീവനുള്ളവനായി ശരീരം മുഴുവൻ വസ്ത്രത്താൽ പൊതിഞ്ഞ് കെട്ടപ്പെട്ടവനായി പുറത്തേക്ക് വന്നു. ഈശോ പറഞ്ഞു, അവന്റെ കെട്ടഴിച്ചു മാറ്റുക. ചീഞ്ഞഴിഞ്ഞ മാംസകഷ്ണങ്ങൾ താഴേക്ക് വീണു. എന്നാൽ അവനൊരു പുതിയ മനുഷ്യരൂപം അല്ലെങ്കിൽ മാംസലത്വം കൈവന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നമ്മളെയും മരിച്ച അവസ്ഥയിൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയാണ്. എന്താണ് മരിച്ച അവസ്ഥ? ഓരോ അതും ഇതും വിചാരിച്ച് ദുഃഖിക്കുക. വെറുതെ ഇരുന്ന ഉടനെ സാത്താൻ വന്ന് തലയെ കയറി, നീ അതോർത്ത് ദുഃഖിച്ചോ, ഇതോർത്ത് ദുഃഖിച്ചോ, 10 കൊല്ലം മുമ്പ് അങ്ങനെ നടന്നില്ലേ, അതോർത്ത് ദുഃഖിക്ക. 20 കൊല്ലം മുമ്പ് നീ ഒരു മണ്ടത്തരം കാണിച്ചില്ലേ, അതോർത്ത് ദുഃഖിക്ക. നിന്റെ വീട്ടുകാർ നിന്നെ കുറ്റം പറഞ്ഞില്ലേ, അതോർത്ത് ദുഃഖിക്ക. നീ ആത്മഹത്യ ചെയ്തു. ഇതാണ് സാത്താന്റെ പ്രമേയം. നമ്മളെന്ത് പറയണം? ഇപ്പോൾ ഉള്ളതിന്റെ 10,000 മടങ്ങ് പ്രശ്നം വന്നാലും ഞാൻ ദുഃഖിക്കുകയില്ല, ഞാൻ സ്തുതിക്കുകയേ ഉള്ളൂ. എല്ലാ തിന്മയിൽ നിന്നും നന്മയുളവാക്കുവാൻ ശക്തനാണ് എന്റെ ദൈവം. ഞാൻ ഇപ്പോഴത്തെ തിന്മകളെ പ്രതി സ്തുതിച്ച് പരിശുദ്ധാത്മാവോട് നിറയും. ഇതുപോലെ തകർച്ചയുള്ള 10,000-ങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാല് യേശയ്യ പ്രവചനം 61:2 നാം വായിക്കുന്നു, ഉണർന്നു പ്രക്ഷോഭിക്കുക, നീ ഇനി മരിച്ചവനെ പോലെ കഴിയരുത്. നിന്റെ ദൈവം മരിച്ചവനെ ഉയർപ്പിക്കുന്നവനാണ്, തകർച്ചയിൽ നിന്ന് ഉയർച്ച കൊണ്ടുവരുന്നവനാണ്. ഓരോ രാത്രിക്ക് ശേഷവും പുതിയ പകൽ കൊണ്ടുവരുന്നവനാണ്. ദുഃഖവള്ളിക്ക് ശേഷം
ഉയർപ്പ് ഞായർ കൊണ്ടുവരുന്നവരാണ്. അതിനാൽ നിന്റെ ബലഹീനതയെ ഓർത്ത്, നിന്റെ പരാജയത്തെ ഓർത്ത് നീ സ്തുതിക്കണം. സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഇതുപോലെ തകർച്ചയുള്ള ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും അനേക ലക്ഷങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ പേര് ശാലിനി, ഞാൻ ആറിലാസത്തു നിന്ന് വരുന്നു. 6 മാസമായിട്ട് എനിക്ക് കൈ പൊക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. വലത് കൈയ്യ് പൂർണ്ണമായിട്ട് എനിക്ക് മാറിയതായിരിക്കും അനുഭവം ഉണ്ടായി. മരുന്ന് വാങ്ങിക്കാൻ എല്ലാവരും പറഞ്ഞു, പക്ഷേ ഞാൻ ധ്യാനം കൂടിയിട്ട് വന്നേ മരുന്ന് വാങ്ങിക്കുന്നുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് എല്ലാവരോടും പറഞ്ഞിരുന്നു. ശരിക്കും പൊക്കാൻ പറ്റില്ല. എന്റെ പേര് ജോയ്, ഞാൻ പാലായിന്ന് വരുന്നു. എന്റെ പെടലിയുടെ സൈഡ് മുതൽ തളർച്ച പോലെ എനിക്ക് സ്വാധീനം കുറവുണ്ടായിരുന്നു. നടക്കാനും മുട്ടുമടങ്ങിയല്ല, നടുവേദന, ഭയങ്കര നടുവേദനയായിരുന്നു. ഇപ്പോൾ എല്ലാം സുഖമായി. അച്ഛനിപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് രോഗശാന്തി. ഇതുവരെ ഞാൻ ഭയങ്കരമായിട്ട് മുട്ടാൻ നിൽക്കാനൊക്കെ എനിക്ക് വളരെ പ്രയാസമായിരുന്നു. ഞാൻ കസേരയിലിരുന്നാണ് ഞാൻ ആരാധനയ്ക്കൊക്കെ കൂടിയത്. ഇപ്പം എനിക്ക് മുട്ടുകുത്താൻ നടുവേദനയെല്ലാം പോയി. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. എത്ര എന്തോ? 6 കൊല്ലമായി. ആ, 6 കൊല്ലമായത്.